ഫിലിം ഗ്യാരിച്ചിലേക്ക് ഇവർക്കും സ്വാഗതം മെയ് അഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന മോളിവുഡിലെ ഏറ്റവും പുതിയ സർവൈവൽ ത്രില്ലർ മൾട്ടി സ്റ്റാർ ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത സിനിമ കൃത്യം പതിനാറ് ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ സിനിമയുടെ ഏറ്റവും പുതിയ കേരള കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആന്ധ്രാപ്രദേശ് തെലങ്കാന കളക്ഷൻ നോർത്ത് ഇന്ത്യൻ കളക്ഷൻ ഇപ്പോഴെല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്ത് വന്നിരിക്കുകയാണ് അതിൽ ആദ്യമേ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ പ്രേക്ഷകർ അറിയിച്ചതുപോലെ മൂന്ന് കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കേരള കളക്ഷൻ ഇന്നലെ പതിനാറാം ദിവസം കേരളത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ് മൂന്ന് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് കളക്ഷൻ നേരെടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച സിനിമയുടെ കളക്ഷൻ മൂന്ന് കോടിയിൽ നിന്നും താഴേക്ക് പോയിരുന്നു രണ്ട് കോടി എൺപത് ലക്ഷത്തോളം രൂപ സിനിമയുടെ വെള്ളിയാഴ്ച ദിന കളക്ഷൻ ഇപ്പോഴത്തെ അതിനേക്കാൾ മികച്ച കളക്ഷൻ ശനിയാഴ്ച ദിവസമായ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ സിനിമ നേരിടത്തിരിക്കുകയാണ് ഇതോടെ പതിനാറ് ദിവസങ്ങൾ കൊണ്ട് അറുപത് കോടിക്ക് മുകളിലെ കളക്ഷൻ കേരളത്തിൽ നിന്നും സിനിമ നേരിടത്തിരിക്കുകയാണ് അറുപത് കോടി എൺപത്തി ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേരിടത്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപയാണ് ഈ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും സിനിമ രണ്ടാഴ്ച കൊണ്ട് നേരിടത്തിരിക്കുന്നത് ഒരു കോടി പതിനേഴ് ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ രണ്ടാഴ്ചത്തെ നോർത്ത് ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് അന്ന് കൺഫേമാക്കപ്പെട്ടിരിക്കുകയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ എട്ട് കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടത്ത സിനിമ കേരളത്തിലെ ഇതുപോലെ വിദേശ രാജ്യങ്ങളിലും അറുപത് കോടിക്ക് മുകളിലെ കളക്ഷൻ നേരിടുത്തിരിക്കുകയാണ് ഒരു മലയാളം സിനിമ ആദ്യമായിട്ടാണ് വിദേശ രാജ്യങ്ങളിലും കേരളത്തിലും ഒരേ സമയം അറുപത് കോടിക്ക് മുകളിലെ കളക്ഷൻ നേടുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച നൂറ് കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടുന്ന സിനിമ ഇപ്പോഴത്തെ നൂറ്റി ഇരുപത്തി ഒൻപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലെ കളക്ഷൻ പതിനാറ് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും നേരിടുന്നു ാണ് ഇന്നലെ മാത്രം ഏകദേശം ആറ് കോടി രൂപയായിരുന്നു സിനിമയുടെ ലോകം ലോകമെമ്പാട് നിന്നുള്ള കളക്ഷൻ അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശനിയാഴ്ച ദിവസം സിനിമയ്ക്ക് മറ്റൊരു മികച്ച ദിവസമായിട്ട് മാറുകയാണ് ഇന്ന് ഞായറാഴ്ച ദിവസം അവധി ദിവസവും സിനിമ വമ്പൻ കളക്ഷൻ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഒരു കളക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാന റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് രാത്രിയിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ നമ്മുടെ ചാനലിലൂടെ കേൾക്കുന്നുണ്ടല്ലോ ആ റിപ്പോർട്ടും ഒപ്പം തന്നെ ഒരു ദിവസം സിനിമ നേരിടാൻ സാധ്യതയുള്ള എസ്റ്റിമേറ്റഡ് കളക്ഷനും തമ്മിൽ നാം പറയുന്നതിനോട് വില ഒരു ഫിഗർ തന്നെയാണ് ഇതിനോടകം തന്നെ പുറത്തുവരുന്നത് അപ്പോൾ എന്താണ് ട്രാക്കിംഗ് കളക്ഷൻ യഥാർത്ഥ കളക്ഷനും ട്രാക്കിംഗ് കളക്ഷനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ട്രാക്കിംഗ് കളക്ഷൻ എങ്ങനെ അറിയുമെന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഒരു സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് വഴിയുള്ള കളക്ഷനാണ് പ്രധാനമായിട്ടും ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു തിയേറ്ററുകളിൽ ഒരു ഷോ ആരംഭിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപേ വരെയാണ് ബുക്ക് മൈ ഷോയിലെല്ലാം തന്നെ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന ക്ലോസ് ചെയ്യുന്നത് ആ സമയം വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ ട്രാക്ക് ചെയ്യുന്നതിലൂടെയാണ് ട്രാക്കിംഗ് കളക്ഷൻ ലഭ്യമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ ട്രാക്കിംഗ് കളക്ഷൻ ഇരട്ടി കളക്ഷനായിരുന്നു യഥാർത്ഥ ആ സിനിമയുടെ ഒരു ദിവസത്തെ കളക്ഷൻ എങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഓൺലൈൻ വിൽപ്പനയാണ് ടിക്കറ്റ് വിൽപ്പനയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ അറുപത് കോടി കേരളത്തിൽ നിന്നും കളക്ഷൻ നേരിടുന്ന സിനിമ നാൽപ്പത്തി അഞ്ച് കോടിയോളം രൂപ ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം നേരിടത്തിട്ടുണ്ട് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സിനിമ കൂടുതൽ പ്രേക്ഷകരം കണ്ടിരിക്കുന്നത് ബുക്ക് മേശോ ഉൾപ്പെട്ടുള്ള സൈറ്റുകൾ വഴി ബുക്ക് ചെയ്ത് തന്നെയാണ് എന്നാണ് അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾക്കായിട്ട്